ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് 6 വയസ്സുള്ളപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്തത് അപരാധമായി പോയി. 9 വയസ്സുള്ളപ്പോൾ കൂട്ടിക്കൊണ്ടുവന്നത് ഒരിക്കലും സ്വീകരിക്കാനാവാത്ത അധർമ്മമായി പോയി എന്നാണ് വിമർശകന്മാരായ ആളുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ഉന്നയിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്ന കാലം നിശ്ചിതമായ ഒരു വിവാഹപ്രായം നിശ്ചയിക്കപ്പെട്ട ഒരു സൊസൈറ്റിയിലല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ നിന്നെങ്കിലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കൂട്ടിക്കൊണ്ടുവന്നതല്ല. മാതാപിതാക്കൾ അറിഞ്ഞ് ആലോചിച്ച് ശരിപ്പെടുത്തിയ വിവാഹം ആയിരുന്നു അത്. സുദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നതിന് മുമ്പ് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വിവാഹാലോചനകൾ വന്നിരുന്നു. അതിന്റെ അർത്ഥം, അന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ സാധാരണ പെൺകുട്ടികൾ വിവാഹം ചെയ്യപ്പെടുന്ന പ്രായം ആയി. ഇത്തരം ചരിത്ര യാഥാർത്ഥ്യങ്ങളെ അറിയാതെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. വിവാഹിതയായ പെൺകുട്ടിക്ക് പരാതിയില്ല, മാതാപിതാക്കൾക്ക് പരാതിയില്ല, ജീവിച്ച സമൂഹത്തിൽ പരാതിയില്ല. ഏതെങ്കിലും ഒരു വിമർശകൻ അന്നോ 19-ാം നൂറ്റാണ്ട് വരെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വിവാഹത്തിനെതിരെ ആരോപണങ്ങൾ ഉയർത്തിയിട്ടില്ല. ഏതെങ്കിലും വിമർശിക്കാനുള്ള കാര്യങ്ങൾ കിട്ടാൻ കാത്തിരുന്ന എതിരാളികൾ നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നത്. അപ്പോൾ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ സന്തുഷ്ടമായ കുടുംബജീവിതമാണ് മുത്തുനബി തങ്ങളുടെ കൂടെ നയിച്ചിരുന്നത് എന്ന് എക്കാലത്തും ലോകത്തോട് വിളിച്ചു പറഞ്ഞു. 2000-ലേറെ ഹദീസുകൾ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്തിട്ടുണ്ട്. വിജ്ഞാനത്തിന്റെയും അറിവനുഭവങ്ങളുടെയും അതുല്യമായ ശേഖരമായ മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവന്നതിൽ വൈജ്ഞാനിക ലോകത്തിന് കിട്ടിയ സംഭാവനകൾ ഏറെയാണ്. വിമർശകന്മാരായ ആളുകൾ ഒരു കാര്യം അറിയേണ്ടതുണ്ട്, നമ്മുടെ രാഷ്ട്രത്തിന്റെ പിതാവായ മഹാത്മാഗാന്ധി 14-ാം വയസ്സിൽ 13 വയസ്സുള്ള കസ്തൂർബയെ വിവാഹം ചെയ്തവരാണ്. ക്രൈസ്തവ ലോകം പരിചയപ്പെടുത്തുന്ന ജോസഫ് കന്യാമറിയത്തെ 13-ാമത്തെയോ 14-ാമത്തെയോ വയസ്സിൽ വിവാഹം കഴിക്കുമ്പോൾ യോസേഫിനുണ്ടായിരുന്നത് 90 വയസ്സാണ്. ഇതുപോലെ ലോകത്തെ ഒരുപാട് വിവരങ്ങളും ഡാറ്റകളും ഉണ്ടായിരിക്കെയാണ് നവനാസ്തികന്മാരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹത്തെ എതിർക്കുന്നത്. ഇന്നും ലോകത്തെല്ലായിടത്തും പെൺകുട്ടികളുടെ വിവാഹപ്രായത്തിൽ എല്ലാ രാജ്യങ്ങളും ഒരുപോലെയല്ല. ഭൂമിശാസ്ത്രപരമായും ശാരീരിക വളർച്ചയിലും ഓരോ നാട്ടിലും വ്യത്യസ്തങ്ങളായ പ്രായങ്ങൾ ഉണ്ടാകാം. ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മാതാവ് ആരാണ് എന്ന് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ദ യങ്സ്റ്റ് മദർ ഇൻ ദി വേൾഡ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ കിട്ടുന്ന പേര് ലിന മെദീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പേരാണ്. അവർ മാതാവായത് 5 വർഷവും 7 മാസവും 21 ദിവസവും പ്രായമായപ്പോൾ മാതാവായി.
പ്രഗ്നൻസി ആരംഭിക്കുന്നത് 5 വയസ്സ് ആരംഭിക്കുന്നതിന് മുമ്പാണ്. ഇതും ലോകത്ത് വായിക്കപ്പെടുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളെ എല്ലാവരുടെയും സമ്മതത്തോടെ സന്തുഷ്ടമായി ജീവിത സഖിയാക്കിയതിൽ, സന്തുഷ്ടമായ ജീവിതം സമ്മാനിച്ചതിൽ നവനാസ്തിക വിമർശനങ്ങൾക്ക് അടിത്തറയില്ല എന്ന് കാണാൻ കഴിയും. ഇതുപോലെ ഓരോ വിമർശനങ്ങളെയും വസ്തുതാപരമായി നോക്കിയാൽ, വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠിച്ചാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് ഉയർന്നു വരുന്ന വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടികൾ നമ്മുടെ പക്കലുണ്ട്.